സമൻസ് കിട്ടിയിട്ടും ഇഡിക്ക് മുന്നിൽ ഹാജരാകാതെ ഒളിച്ചു കളിക്കുന്ന തോമസ് ഐസക്കിനെ വാരി അലക്കി രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ. ഏഴു തവണയൊന്നും നോട്ടീസ് അയച്ചു പോകാതിരുന്നാൽ കുഴപ്പമില്ല, പക്ഷേ 9 തവണ കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ കയറി പൊക്കിക്കൊണ്ടു പോകുമെന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. ശ്രീജിത്ത് പണിക്കറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഐസക്കേട്ട, 7 തവണയൊക്കെ ഇ ഡി നോട്ടീസ് കിട്ടിയിട്ട് പോകാതിരുന്നാൽ കുഴപ്പമില്ല, പക്ഷേ 9 തവണ കഴിഞ്ഞാൽ അവന്മാർ ചിലപ്പോൾ വീട്ടിൽ കയറി പൊക്കിക്കൊണ്ടു പോകും. അനുഭവസ്ഥനാണ് പറയുന്നത് എന്ന് കെജ്രിവാൾ പറയുന്ന രീതിയിലാണ് ശ്രീജിത്ത് പണിക്കറുടെ പോസ്റ്റ്. അതേസമയം ഇഡിക്ക് മുന്നിൽ ഹാജരായില്ലെങ്കിൽ മൂക്കിൽ കയറ്റുമോ എന്നായിരുന്നു മസാല ബോണ്ട് കേസിൽ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം. ഇ ഡി ഒന്നും ഇവിടെ ആർക്ക് പേടിയില്ല, ഭീഷണിയൊക്കെ അങ്ങ് വടക്കേ ഇന്ത്യയിൽ പോയി നോക്കിയാൽ മതിയെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രതികരണം. മസാല ബോണ്ട് കേസിൽ വീണ്ടും ഇ ഡി സമൻസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരാമർശം. April 2 ഹാജരാകണമെന്നാണ് ഇ ഡി സമൻസിൽ ആവശ്യപ്പെട്ടത്. നേരത്തെ തന്നെ 6 തവണ ഇ ഡി സമൻസ് അയച്ചിട്ടും തോമസ് ഐസക് ഹാജരായിരുന്നില്ല. ഇപ്പോൾ എന്തിനാണ് തന്നെ ഇ ഡി വിളിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല എന്നായിരുന്നു തോമസ് ഐസക്കിന്റെ വാക്കുകൾ. ഇത് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ ദുഷ്പ്രചരണം നടത്താനാണ് പലരും ഉദ്ദേശിക്കുന്നതെന്നായിരുന്നു തോമസ് ഐസക് പറഞ്ഞത്. വരുന്ന April 2 ഹാജരാകണം എന്നാണ് നിർദ്ദേശം. ഇത് 7 തവണയാണ് ഐസക്കിന് ഇ ഡി വീണ്ടും സമൻസ് അയക്കുന്നത്. അതേസമയം ഇ ഡിയുടെ അന്ത്യശാസന നോട്ടീസ് കിട്ടിയെന്ന് തോമസ് ഐസക് പ്രതികരിക്കുകയാണ്. തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതെന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചതും. കോടതിയിലിരിക്കുന്ന കേസിൽ കൂടുതൽ പറയുന്നില്ല. ഇഡിക്ക് ഭീഷണിയുടെ സ്വരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. കോടതിയിലിരിക്കുന്ന കേസാണ്, കോടതിയിൽ നിന്ന് തന്നെ സംരക്ഷണം തേടും. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രേരിതമായി ഇ ഡി ഭീഷണിപ്പെടുത്തുന്നു, ചെന്നില്ലെങ്കിൽ മൂക്കിൽ കയറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇതൊക്കെ വടക്കേ ഇന്ത്യയിൽ നടക്കും, ഇത് കേരളമാണെന്ന് ഇ ഡി ഓർക്കണമെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ വാക്കുകൾ. മസാല ബോണ്ട് വഴിയുള്ള ഫണ്ട് കിഫ്ബി വിനിയോഗിച്ചതിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും തോമസ് ഐസക്കിന്റെ മൊഴി ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തേണ്ടതുണ്ടെന്നുമായിരുന്നു ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചത്. തോമസ് ഐസക്കിന് വീണ്ടും സമൻസ് അയച്ചത് എന്തുകൊണ്ടാണ് എന്ന് ഇ ഡി അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. തുടർന്നാണ് ഇ ഡി സത്യവാങ്മൂലം നൽകിയത്. ഐസക്കും കിഫ്ബി ഉദ്യോഗസ്ഥരും സഹകരിക്കാത്തതിനാൽ 2022 ഓഗസ്റ്റ് മുതൽ അന്വേഷണം തടസ്സപ്പെടുകയാണ് എന്നായിരുന്നു ഇ ഡി അറിയിച്ചത്. സമൻസ് അയക്കുന്നത് കോടതി സ്റ്റേ ചെയ്തിട്ടില്ലാത്തതിന് നേരിട്ട് ഹാജരാക്കാത്ത ഐസക്കിനെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും ഇ ഡി പറയുന്നു. കിഫ്ബി ഫണ്ട് വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതിൽ തോമസ് ഐസക്കാണെന്നും കിഫ്ബി നൽകിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും ജനറൽ ബോഡിയുടെയും യോഗത്തിൽ മിനിറ്റ്സ് രേഖകൾ വ്യക്തമാക്കുന്നു. ഫണ്ട് വിനിയോഗത്തിൽ ഒട്ടേറെ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് തോമസ് ഐസക്കിന് അറിവുണ്ടെന്നും സംശയമുണ്ടെന്നും അതിനാൽ അദ്ദേഹം ഹാജരായി മതിയാകൂ എന്നായിരുന്നു ഇ ഡി വ്യക്തമാക്കിയത്. ഇതിന്റെ പിറ്റെന്നാണ് ഇ ഡി ഐസക്കിന് വീണ്ടും സമൻസ് അയക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യമുണ്ടായാൽ കോടതിയെ സമീപിക്കാമെന്നും ഇക്കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് ടി ആർ രവി വ്യക്തമാക്കിയിരുന്നു. അതേസമയം തനിക്കൊന്നും അറിയില്ലെന്നും എല്ലാം പിണറായി മുഖ്യമന്ത്രിക്ക് മാത്രമാണ് അറിയാമെന്നും പറഞ്ഞ് തലയൂരുകയാണ് തോമസ് ഐസക്. മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ട് ബോർഡാണ് തീരുമാനം എടുത്തതെന്നും തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് തോമസ് ഐസക് പറയുന്നത്. ഇക്കഴിഞ്ഞ 6 തവണയും ഇ ഡി വിളിച്ചിട്ട് തോമസ് ഐസക് ചെന്നിരുന്നില്ല. ആദ്യം ഇ ഡിയെ ഭയമില്ലെന്നും മസിലുരുട്ടി പറഞ്ഞ തോമസ് പിന്നീട് തനിക്ക് ഭയമുണ്ടെന്നും പേടിയുണ്ടെന്നും ഒക്കെ നിലപാടാണ്. ഒടുവിൽ താൻ പനിച്ചു വിറച്ച് സുഖമില്ലാത്ത അവസ്ഥയെന്ന് പോലും ഇ ഡിക്ക് മുന്നിൽ അപേക്ഷിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ തോമസ് ഐസക് പറയുന്നത് ഇങ്ങനെയാണ്, മസാല ബോർഡും കിഫ്ബിയുടെയും ഉത്തരവാദിത്തം തനിക്ക് മാത്രമല്ല, മന്ത്രി എന്ന പണി മാത്രമേ താൻ ചെയ്തുള്ളൂ എന്നാണ്. മന്ത്രിപണി മാത്രമായിരുന്നു തന്റെ പണി, തീരുമാനം എടുത്തത് ഡയറക്ട് ബോർഡാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിന്റെ തലവൻ എന്നാണ് തോമസ് ഐസക് പറഞ്ഞുകൊണ്ട് കൈയും കാലും ഇട്ടടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.